ഹായ് ഫ്രണ്ട്സ്, ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന സൂചി കൊതമ്പില്ല, അത് വെച്ചിട്ട് ഒരടിപൊളി കിണ്ണത്തപ്പം ആവിയിൽ വേവിക്കുന്നതാണ്. എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടു നോക്കണം. വളരെ ടേസ്റ്റിയും വളരെ ഈസിയുമാണ് ഇതുണ്ടാക്കാനായിട്ട്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ, വളരെ കുറച്ച് ടൈമും ആവശ്യമുള്ളൂ. അതിനായിട്ട് ഞാൻ സൂചി കൊതമ്പ് തലേദിവസം കുതിർത്തിയിട്ടിരുന്നു. ഞാനിവിടെ ഒരു കപ്പ് സൂചി കൊതമ്പാണ് കുതിർത്തിയെടുത്തിട്ടുള്ളത്. അതുപോലെ അരക്കപ്പ് തേങ്ങ ഇവിടെ ചിരകിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ വന്നിട്ട് അരക്കാൻ നോക്കാം. ശർക്കരപ്പാനി ഞാൻ 3 അച്ചി ശർക്കരയുടെ പാനി എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളത്തിന് പകരം അതാണ് യൂസ് ആക്കുന്നത്. അപ്പോൾ നമുക്കൊരു ജാറെടുത്തിട്ട് ഈ കുതിർന്നിട്ടുള്ള ഈ സൂചി കൊതമ്പുണ്ടല്ലോ, അതൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു 4 ഏലക്ക ഞാൻ ഒരു ഫ്ലേവറിനായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഒഴിവാക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കട്ടിക്ക് 3 അച്ചി ശർക്കരയുടെ പാനിയാണ് നമ്മളിതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ചിരകി വെച്ച തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് ഒന്ന് നല്ല തിക്കായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ ആയിട്ടുണ്ട്. നല്ല ഫൈനായിട്ടൊന്നും അരക്കണ്ട, ഒന്ന് കറക്കിയാൽ മതി. അത്യാവശ്യം ഒന്ന് അറിഞ്ഞ് കിട്ടിയാൽ മതി, കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയൊരു ഒരു കിണ്ണെടുത്തിട്ട് അതിലോട്ട് നിന്ന് കുറച്ച് ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് തടവിയിട്ട് അത് ആ ബാറ്ററി ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആവിക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് ആവിക്ക് നമുക്ക് വേവിക്കാം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ. ഞാൻ നോക്കുമ്പോൾ നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്. നമുക്ക് വേവ് നോക്കണ എല്ലാവർക്കും അറിയാമല്ലോ. എന്തുകൊണ്ടെങ്കിലും ഒന്ന് സ്റ്റിക്ക് കൊണ്ടൊക്കെ ഒന്ന് കുത്തി നോക്കിയാൽ മതി. അതൊന്നും പിടിക്കണില്ലെങ്കിൽ അത് വെന്തെന്നാണ് അർത്ഥം. ഇപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മളെ കിണ്ണത്തപ്പം കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇനിയൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കണം. കാണുമ്പോൾ തന്നെ എല്ലാവർക്കും തോന്നുന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. ഒരു 1.5 ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിൽ ഇത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. ഞങ്ങൾക്ക് കട്ട് ചെയ്തിട്ടിപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഇത് 1 ദിവസവും 2 ദിവസവും ഒക്കെ ഇരിക്കും. നല്ല ശർക്കരയല്ലേ, അതുകൊണ്ട് ഒട്ടും കേടാവൊന്നുമില്ല. നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുവരെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ഇനാബിൾ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും.